കളിപ്പറമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ഇ എൻ പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും. ഈ പ്രശാന്തിനെ കഴിഞ്ഞ December 13 കള്ളൂരിലെ റൂറൽ എസ് പി സതീഷ് ശർമ്മ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് തളിപ്പറമ്പ് DYSP DYSP രത്നകുമാർ ആണ് അന്വേഷണം നടത്തി. ഈ പോലീസുകാരൻ കുറ്റക്കാരനാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ആരോപണം എന്ന് വെച്ചാൽ വളരെ രസകരമാണ്. ഒരു മോഷണ കേസിലെ പ്രതിയുടെ സഹോദരിയിൽ നിന്ന് 50,000 രൂപ കൈക്കലാക്കി. അത് കൈക്കലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രതിയുടെ സഹോദരിയുടെ കയ്യിൽ നിന്ന് ATM കാർഡ് കൈവശപ്പെടുത്തുകയും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴായിട്ട് 50,000 രൂപ അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ സഹോദരി പോലീസിൽ പരാതി കൊടുക്കുകയും മേലുദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. സതീഷ് ശർമ്മ റൂറൽ SP ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടുകൊണ്ട് December 13 ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് നിയമപ്രകാരം ഇദ്ദേഹത്തിന് അപ്പീൽ കൊടുക്കാൻ വ്യവസ്ഥയുണ്ട്. KPDIP റൂൾസ് എന്ന് പറയും. പോലീസുകാരുടെ സേവന വേദന അച്ചടക്ക നടപടി കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ചട്ടമാണ്. അതിൻ്റെ കീഴിൽ ഇദ്ദേഹം അപ്പീൽ കൊടുത്തു. അപ്പീൽ കിട്ടിയത് DIG രാഹുൽ R നായരുടെ കയ്യിൽ. ഈ നായർ വളരെ ഹൃദയാലുവാണ്. പോലീസുകാരുടെ സങ്കടം കണ്ടാൽ കരളലിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ അപ്പീൽ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചു. ഈ പോലീസുകാരൻ്റെ പേരിലുള്ള കുറ്റം തെളിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം 50,000 രൂപ കൈക്കലാക്കി എന്നുള്ളത് സത്യമാണ്. പരാതിക്കാരി പിന്നീട് പരാതി പിൻവലിച്ചു. കാരണം അവിടെ ചെന്ന് ഒന്നുകിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും പരാതിക്കാരി പിന്മാറി എന്നുള്ളൊരു സത്യമുണ്ട്. പരാതിക്കാരി പിന്മാറിയാലും പണം വാങ്ങിയതിന് കംപ്ലീറ്റ് രേഖകളുണ്ട്. അതുകൊണ്ടുള്ള DYSP രത്നകുമാർ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. ഏതായാലും ഇദ്ദേഹം ചെയ്തത് കുറ്റം ചെയ്തു എന്നുള്ളത് തെളിഞ്ഞു. അത് ഒരു അഭിനന്ദനപരമായ നടപടിയാണ് എന്ന് DIGക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ശരിയല്ല. കാരണം ഇദ്ദേഹത്തെ പോലുള്ള പോലീസുകാർ നമുക്ക് ഇനി ഒരുപാട് ആവശ്യമുണ്ട്. പണ്ട് കുമാരനാശം പറഞ്ഞ പോലെ, പതിത കാരുണ്യകാരാം ഭവദൃശ്യ സുതന്മാരെ ക്ഷിതിദേവി കിന്തു വേണം അധികം പേര് എന്നാണ്. ഉപഗുപ്തനെ കുറിച്ച് എഴുതാണ്. നമസ്കാരം ഉപഗുപ്ത വരിക ഭവൻ നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവക്കായി പതിത കരുണീകരം ഭവദൃശ സുതന്മാരെ ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ എന്ന് പറഞ്ഞ പോലെ ഈ കോൺസ്റ്റബിൾ പ്രശാന്തിനെ പോലെയുള്ള ആളുകളെ ഈ പോലീസ് സേനയ്ക്ക് വേണം. അതിൽ വിട്ടുകളയാൻ പറ്റിയില്ല. കാര്യം കാണിച്ച കൊള്ളതായ്മയാണെങ്കിൽ പോലും കൊള്ളരാത്തവരായ പോലീസുകാരെ ധാരാളം പേരെ ഈ പോലീസ് സേനയ്ക്ക് ആവശ്യമുണ്ട്. ഇയാളെ പിരിച്ചുവിട്ടാൽ അത് കൈക്കൂലിക്കാരായ മറ്റു ഉദ്യോഗസ്ഥന്മാർക്കും ഒരു മാതൃകയായി പോലെ ആളുകൾ കൈക്കൂലി വാങ്ങിക്കുന്നത് നിർത്തിയാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയെങ്കിൽ നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ വലിയ അപമാനമായി തീർന്നത്, മാനഹാനി സംഭവിച്ച. അതുകൊണ്ട് രാഹുൽ R നായർ വളരെ ദയാപൂർവം, ദാക്ഷിണ്യപൂർവം, അനുഭാവപൂർവം ഈ അപ്പീൽ പരിഗണിക്കുകയും സിവിൽ പോലീസ് ഓഫീസർ പ്രശാന്തിനെ തിരിച്ചെടുക്കാനായിട്ട് ഉത്തരവ് വിളിച്ചു. ഇത് വാർത്ത കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ രാഹുൽ R നായരും മിടുക്കനാണല്ലോ എന്ന് മനസ്സിലായി. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇദ്ദേഹം നേരത്തെ ആലുവയിലെ റൂറൽ SP ആയിരുന്ന ആളാണ്. അതിനു മുമ്പ് പത്തനംതിട്ടയിൽ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ തന്നെ പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. കോഴഞ്ചേരിയിലുള്ള ഒരു പാറമടക്കാരൻ്റെ അടുത്ത് നിന്ന് വലിയൊരു സംഖ്യ 50,000 എന്നല്ല, ലക്ഷക്കണക്കിന് റുപ്യ ആ ഇദ്ദേഹം ഇടനിലക്കാരൻ മുഖേന വാങ്ങിയെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എറണാകുളത്ത് ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു എന്ന് കയറുന്ന ആരോപണം. അത് ശരിക്കുള്ള ആരോപണമാണ്, ശരിക്കും വാങ്ങിയതാണോ നമുക്കറിയില്ല. വേറൊരു കഥ കൂടി ഇതിന് ബദലായിട്ട് കേട്ടിരുന്നു. അതായത് പത്തനംതിട്ട SP ആയിരുന്ന സമയത്ത് രാഹുൽ R നായർ വളരെ കർക്കശക്കാരനായിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാറമടകൾക്കെതിരെ ഇദ്ദേഹം നടപടിയെടുത്തു. അതിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ ചില പാറമടക്കാരും അന്ന് നാട് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചില സിൽബന്ധികളും ചേർന്നുള്ള ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണെന്ന് കേട്ടിരുന്നു. നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെന്നുള്ള ശരിയാണ്. പിന്നീട് കുറ്റമൊന്നും തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിരുപാധികം പോലീസിൽ തിരിച്ചെടുത്തായിട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ പ്രശാന്തിനെ പോലെയുള്ള പോലീസുകാരുടെ സങ്കടം മനസ്സിലാവും. അതുകൊണ്ടാണ് അപ്പോൾ പരിൽ പരക്ലേശ വിവേകം ഉള്ളൂ എന്നുള്ളത് കേട്ടല്ലേ. ആ ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ എന്തെന്നറിഞ്ഞവർക്ക് അച്ചടക്ക നടപടിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഏതായാലും ആ രാഹുൽ R നായർ വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള പ്രവൃത്തികൾ ധാരാളമായിട്ട് ചെയ്യണം.
ഏത് കൈക്കൂലി മേടിച്ചിട്ട് സസ്പെൻഷൻ മേടിച്ചല്ല, ഈ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർ വളരെ ദയാപൂർവ്വം ദാക്ഷിണ്യപൂർവ്വം പെരുമാറണം. എന്നും മാത്രമല്ല, കൈക്കൂലി വാങ്ങിക്കുന്നവർക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കണം. ഈ പ്രശാന്തനെ തിരിച്ചെടുത്തല്ലോ, അദ്ദേഹത്തിന് പ്രൊമോഷന് ഇദ്ദേഹം ഉടനെ തന്നെ ശുപാർശ ചെയ്യണം. കാരണം ഇദ്ദേഹം വെറും സിവിൽ പോലീസ് ഓഫീസറായിട്ടിരിക്കുന്ന ആളല്ല, എ ടി എം കാർഡ് ഉപയോഗിച്ച് പലതവണകളായി പണം വാങ്ങിയ ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ ആ പോലീസിൻ്റെ കമ്പ്യൂട്ടർ സെല്ലിലോ അതുപോലെ എവിടെയെങ്കിലും നിയമിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പോലീസ് സേനയുടെ നവീകരണം പൂർത്തിയാവും. ഇത് പറയുമ്പോൾ എനിക്ക് പഴയ ഒരു സംഭവം കൂടി ഓർമ്മ വരിക, അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-15 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് പോലും ആകാം, 20 കൊല്ലം ആയിരിക്കണം. ആ സമയത്ത് ആലുവയിലുള്ള എൻ്റെ ഒരു കക്ഷി, ഒരു പരിചയക്കാരൻ കൂടിയാണ് അദ്ദേഹം, ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി. ചാർജ് കുറച്ച് ഗുരുതരമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡ് മാത്രമല്ല, ഇദ്ദേഹത്തെ കൊടുക്കാനായിട്ടൊരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് കൂടിയുണ്ട്, അതിൻ്റെ കീഴിലും കുറ്റം ചെയ്യാം, കുറ്റം ചാർത്താവുന്നതാണ്. ഇദ്ദേഹം കുറച്ച് പണമുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി പണം മുടക്കാൻ വേറെ ആളുകളുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ പോലീസുകാർക്ക് സാമാന്യമായിട്ട് ഇദ്ദേഹം സാമ്പത്തിക സഹായം കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ സാമ്പത്തിക സഹായം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കോട്ടയം ജില്ലയിലെ ചിങ്ങപുരം പോലീസാണ് ഇദ്ദേഹത്തെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ കോടതിയിൽ ഹാജരാക്കുകയോ റിമാൻഡ് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. പ്രതിയായിട്ട് അദ്ദേഹം അങ്ങനെ തുടർന്നു. അറസ്റ്റ് ഒരു പക്ഷേ പോലീസുകാർ എവിടെയെങ്കിലും രേഖപ്പെടുത്തി കാണും, അത് നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ഇടക്കിടയ്ക്ക് പോലീസുകാർ ഇദ്ദേഹത്തെ ചിങ്ങവനത്തേക്ക് വിളിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ആലുവയിൽ നിന്ന് ചിങ്ങവനത്ത് പോകും. ചെല്ലുമ്പോഴൊക്കെ പുള്ളി പോലീസുകാർക്ക് പൈസ കൊടുക്കും, പോലീസുകാർ സന്തോഷപൂർവ്വം അത് കൈപ്പറ്റും. ആ ഈ നടപടിക്രമം ഏതാണ്ട് 4-5 കൊല്ലം തുടർന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, അപ്പോഴും പൈസ കൊടുത്തു. അപ്പോൾ പോരാൻ കാലത്ത് പോലീസുകാരൻ എന്ത് ചോദിച്ചാൽ, പോലീസുകാരുടെ പേര് എനിക്ക് ഓർമ്മ ഇപ്പോൾ പറയുന്നില്ല, അദ്ദേഹം പോരാൻ കാലത്ത് ഈ നമ്മുടെ പ്രതിയുടെ കയ്യിൽ ഒരു കടലാസ് കൊടുത്തു, ഇതിൻ്റെ കുറച്ച് കോപ്പികൾ എടുത്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രതിക്ക് അങ്ങനെ വലിയ നിയമപരിജ്ഞാനമുള്ള ആളല്ല, ഇംഗ്ലീഷും വളരെ കഷ്ടിയാണ്. പക്ഷേ ഇതിൽ എന്തോ ചെറിയ കുഴപ്പമുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. പുള്ളി വന്നിട്ട് എന്നെ ഫോണിൽ വിളിച്ചു, അന്ന് ഈ മൊബൈൽ ഫോണില്ല, കറക്കണ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു, അതുപോലെ പൈസ കൊടുത്തു. അപ്പോൾ ഒരു കടലാസ് കയ്യിൽ തന്ന് വിട്ടിരിക്കുകയാണ്, അത് ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിൽ വലിയൊരു അപകടം തോന്നി, അപ്പോൾ നാളെ കാലത്ത് എന്നെ വന്ന് കണ്ടിട്ട് ഒട്ടിച്ചാൽ മതി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ കാണുന്ന ഇദ്ദേഹത്തെയാണ്. എന്താ കടലാസ് മേടിച്ചു നോക്കിയപ്പോഴല്ലേ തമാശ, ഇദ്ദേഹത്തെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ചങ്ങനാശ്ശേരി മൈസൂർ കൂടി. ഈ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? ഈ കേസിൻ്റെ അന്വേഷണം കഴിഞ്ഞു, കോടതിയിൽ ചാർജ് കൊടുത്തു. ചാർജ് കൊടുക്കുമ്പോൾ പോലീസുകാർ വലിയ ഉപകാരം ചെയ്തു. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള കുറ്റം മാത്രമേ ചാർത്തിയുള്ളൂ. ഈ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇദ്ദേഹത്തിന് കഠിനമായ ശിക്ഷ കിട്ടേണ്ടതാണ്, അത് ചുമത്തിയിട്ടില്ല. പക്ഷേ ഇത് തന്നെയും ഗുരുതരമാണ്. ഇതിൽ പിഴശിക്ഷ മാത്രമല്ല, തടവ് ശിക്ഷ കമ്പൽസറി ആയിട്ടുള്ള കുറ്റമാണ്. എങ്കിൽ പോലും ആ പോലീസുകാർ കുറ്റം അവിടെ ചാർജ് കൊടുത്തു. ചാർജ് കൊടുത്തതിന് ശേഷവും പിന്നെയും പോലീസുകാർ പണം വാങ്ങിച്ചു. സമൺസ് കോടതിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തപ്പോൾ സമൺസ് ഇദ്ദേഹത്തിന് കൊടുത്തില്ല. സമൺസ് സർവ് ചെയ്യേണ്ടി വന്നപ്പോൾ വാറണ്ട് ഓർഡർ ചെയ്തു, വാറണ്ടും പോലീസുകാർ കൊടുത്തില്ല. വീണ്ടും വീണ്ടും ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു, പൈസ വാങ്ങിക്കുന്നു, വാറണ്ടും പോലീസുകാർ പൂഴ്ത്തി വെക്കുന്നു. അത് കഴിഞ്ഞ് ഇയാളെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പരാതി കൊടുക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു. കോടതി പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നു, പ്രൊക്ലമേഷൻ വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ആ വാറണ്ട് ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തയക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രതി തന്നെ കൊണ്ടുപോയി ഒട്ടിക്കണം, ഇയാളെ കണ്ടുകിട്ടുന്നവർ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ള അറിയിപ്പ് അതാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. നമ്മുടെ പോലീസിൻ്റെ ഒരു നിലവാരം ആയിരിക്കും എനിക്ക് സത്യത്തിൽ വലിയ രോമഹർഷം ഉണ്ടായി. ഞാൻ പറഞ്ഞു അത് ഒട്ടിച്ചു വെക്കില്ല, ഉടനെ തന്നെ ആ ചങ്ങനാശ്ശേരിയിൽ ഒരു വക്കീലിന് ഏർപ്പാടായി കൊടുത്തു, അഡ്വക്കേറ്റ് മാധവൻപിള്ള. മാധവൻപിള്ള ക്രിമിനൽ കേസുകളൊക്കെ നന്നായിട്ട് നടന്ന ആളാണ്, നമ്മുടെ പഴയ കല്യാണകൃഷ്ണൻ നായർ എം എൽ എയുടെ മകനാണ്. മാധവൻപിള്ള അടുത്തേക്ക് വിട്ടു, ഇതെങ്കിലും ആളെ വിടുന്നുണ്ട് വേണ്ട രീതിയിൽ ചെയ്തോളൂ. അപ്പം തന്നെ അദ്ദേഹം വേണ്ട നടപടികളൊക്കെ പൂർത്തീകരിച്ചു. കഥ അവിടെ കഴിഞ്ഞില്ലട്ടോ, ഇതിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം വരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ കക്ഷി എന്നെ വീണ്ടും വിളിക്കും, കുറ്റം സമ്മതിക്കണം എന്നാണ് വക്കീൽ പറയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, കാരണം കുറ്റം സംഭവിച്ചാൽ ആളകത്തു പോകും. കുറ്റം സംഭവിച്ചാൽ പിന്നെ വേറെ ഒരു മാർഗമില്ല, പിഴ ശിക്ഷയിൽ നിൽക്കില്ല. അപ്പോൾ വക്കീൽ പറയുന്നത് പിഴ അടച്ചാൽ മതി, ജയിലിൽ പോയില്ല എന്നാണ്. അപ്പോൾ ഇന്ത്യൻ മീനൽ കോഡിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എനിക്ക് അയാളോട് പറയാൻ പറ്റുമല്ലോ. ഞാൻ ഉടനെ തന്നെ മാധവൻപിള്ളയുടെ നമ്പർ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു.
മാധവമുള്ള പറഞ്ഞു അയാൾ കുറ്റം സമ്മതിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു കുറ്റം സമ്മതിച്ചാൽ ഇങ്ങനെ കുഴപ്പമില്ല, ഇയാൾ ജയിലിൽ പോവില്ലേ. അപ്പോൾ മാധവമുള്ള ഒരു ചേട്ടൻ, സാറ് അങ്ങനൊന്നും സംഭവിക്കില്ല. ചങ്ങനാശ്ശേരിയിലെ മൈഷായിട്ട് വളരെ കരളരിവുള്ള ഒരു സ്ത്രീയാണ്. കുറ്റം സമ്മതിച്ചാൽ ആ അയാൾക്ക് ഒരു 2000 രൂപ കൂടി 5000 രൂപ പിഴ വിധിക്കും. അപ്പോൾ തടവ് ശേഷിച്ചോ? അത് കുഴപ്പമില്ല, കോടതി പിരിയും വരെ തടവാണ് ഇവിടുത്തെ നാട്ടു തടപ്പ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കോടതി പിരിയും വരെ എന്ന് വെച്ചാൽ ജയിലിൽ പോകണ്ട, ആ കോടതിയിൽ തന്നെ അല്പം നേരം നിന്നാൽ മതി. അങ്ങനെ എന്നിട്ട് പറഞ്ഞു മൈസൂരിട്ട് സാറന്മാർ പോവുകയാണ്, അടുത്ത ദിവസം തന്നെ കോടതിയിൽ കുറ്റം സമ്മതിക്കണം. ഞാൻ പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല, ഞാൻ നാളെ തന്നെ അയാൾ വിട്ടേക്കാം. അത് പിറ്റേ ദിവസം ചെന്നു കോടതിയിൽ ചെന്നു കേസ് വിളിച്ചു, കുറ്റം ചെയ്തിട്ടു ചോദിച്ചു, കുറ്റം ചെയ്തിട്ടുണ്ട്. ശരി, അങ്ങനെ നീങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞു. അന്ന് മജിസ്ട്രേറ്റിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു, ഇത് അവസാനത്തെ കേസ് വരുന്നു. ആ 2000 രൂപ പിഴയും വെച്ചു മജിസ്ട്രേറ്റ്. എല്ലാവരെയും കൈകൂപ്പിയിട്ട് ചേംബറിലേക്ക് പോയി. അപ്പോൾ ആ ബെഞ്ചുകാർക്ക് പറഞ്ഞു കഴിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തടവ് ശിക്ഷ വിധിച്ചതോ തടവ് ശിക്ഷ അനുഭവിച്ചതോ നമ്മുടെ പ്രതി അറിഞ്ഞതുപോലുമില്ല. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടപടിക്രമണത്തിൻ്റെ ഒരു സാധാരണ രീതി. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ പോലീസുകാരനോട് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേപോലുള്ള പ്രതിഭാശാലികൾ കേരളത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അവരിതേ കലാപരിപാടി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെ ഇനിയും വളരെ കാലം തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ പോലീസ് സേനയിൽ സത്യസന്ധരായ ഒരുപാട് ആളുകളുണ്ട്. ഒറ്റ പൈസ കൈകൂലി വാങ്ങാത്തവരുണ്ട്, കൃത്യമായി ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെ നമ്മൾ കാണുകയില്ല, കാരണം അവർ മിക്കവാറും പേരും ട്രാഫിക്കിലായിരിക്കും, അല്ലെങ്കിൽ ക്രൈം ഡിറ്റാച്ച്മെൻറ്റിലായിരിക്കും, അതല്ലെങ്കിൽ നാർക്കോട്ടിക് ബ്യൂറോയിലായിരിക്കും, അതല്ലെങ്കിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലായിരിക്കും, അതല്ലെങ്കിൽ ഇൻ്റലിജൻസിലോ വിജിലൻസിലോ ആയിരിക്കും. ഈ ലോക്കൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആളുകളാണ് പൊതുവെ ഇതുപോലത്തെ കൊള്ളറായ്മകൾ ചെയ്യുന്നത് എന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സംവിധാനം ഇങ്ങനെ പോയി. അതിപ്പോൾ ഇരട്ടച്ചങ്ങനല്ല, മുച്ചങ്കൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായാലും ഇതുപോലുള്ള കലാപരിപാടികൾ നടക്കും. പ്രശാന്തിനെ പോലെ ATM കാർഡ് ഉപയോഗിച്ച് തട്ടുന്നവരുണ്ടാവും, ATM കാർഡ് ഇല്ലാതെ കക്ഷികളുടെ നിന്ന് പിടിച്ചു പറിച്ച് മേടിക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ ക്ഷമിക്കാൻ രാഹുൽ ആർ നായരെ പോലെ ഹൃദയവിശാലതയുള്ള മേലുദ്യോഗസ്ഥന്മാരും ഉണ്ടാവും. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.